നമസ്കാരം, ഞാൻ രഞ്ജിത്ത് കോളേജ് ഗുരു. നമ്മളിന്ന് ഒരു കരിയറിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ആർക്കിടെക്ട്. ആർക്കിടെക്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു റെസ്പെക്റ്റാണ്, അല്ലെങ്കിൽ ആ ജോലിയെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കുന്ന ക്രിയേറ്റീവായിട്ടുള്ള വളരെ സന്തോഷം തരുന്നൊരു ജോബാണ്. കാരണം നമ്മളുടെ ചാനൽ, ഈ ചാനലിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള വാർത്തകളും അതേപോലെ തന്നെ നോട്ടിഫിക്കേഷനുകൾ, അതിനുവേണ്ട എങ്ങനെ അപ്ലൈ ചെയ്യാം തുടങ്ങി എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ആ ഒരു വിലയേറിയ സപ്പോർട്ട്, പ്രതികരണം, അതൊക്കെ ഞങ്ങൾ വളരെയധികം സന്തോഷം നൽകുന്നു. നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ വിവരം ഞാൻ അറിയിക്കുന്നു. എല്ലാവരോടും അതിന് നന്ദി ആദ്യമേ പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കിടക്കാം നമ്മുടെ ഇതിനകത്തേക്ക്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ വർഷം എങ്ങനെയാണ് ആർക്കിടെക്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആർക്കിടെക്റ്റ് ആവുക എന്ന് നോക്കാം. ഇന്ത്യയിൽ ആർക്കിടെക്റ്റ് ആവണമെങ്കിൽ B.ARCH എന്ന് പറയുന്നൊരു കോഴ്സുണ്ട്. +2 പഠിച്ച് സയൻസ് ആയിരിക്കണം പഠിക്കേണ്ടത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഇവ 50% ഇവയിലെല്ലാത്തിലും കൂടി നേടിയിരിക്കണം. മൊത്തത്തിൽ എല്ലാ പരീക്ഷ എല്ലാ സബ്ജക്റ്റിലും കൂടി മൊത്തത്തിലും 50% നേടിയിരിക്കുന്ന ഒരു കുട്ടിക്ക് അപേക്ഷിക്കാം. മറ്റൊന്ന്, ഈ വർഷം മുതൽ 10ാം ക്ലാസ് കഴിഞ്ഞ് 3 വർഷത്തെ ഡിപ്ലോമ പഠിച്ച, അതിൽ കണക്ക് മുഖ്യ വിഷയമായിട്ട് ഡിപ്ലോമ പഠിച്ചവർക്കും പ്രാവശ്യം എഴുതാം. പക്ഷേ ലാറ്ററൽ എൻട്രി സംവിധാനങ്ങളില്ല. അതിന് മുമ്പ് ഈ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ കോഴ്സിലേക്കുള്ള കാര്യങ്ങൾ, എന്താണ് ആ കോഴ്സിന് നടത്തുന്ന സ്ഥാപനത്തിന് വേണ്ട ഒരു കാര്യം എന്ന് നോക്കാം. COA, കൗൺസിൽ ഓഫ് ആർക്കിടെക്ട് എന്ന് പറയുന്ന 1972 പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത പ്രകാരം ഉണ്ടാക്കിയ ഒരു കൗൺസിലാണ് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഈ വിദ്യാഭ്യാസ ആർക്കിടെക്ചർ വിദ്യാഭ്യാസത്തിനും അതേപോലെ ആർക്കിടെക്റ്റ് ആവുന്ന അവർക്ക് വേണ്ട രജിസ്ട്രേഷൻസ് കൊടുക്കാനും മറ്റു ഈ മേഖലയിലെ എല്ലാ സ്റ്റാൻഡേർഡൈസേഷനും ഉയർച്ചയ്ക്കും വേണ്ടി ഉണ്ടാക്കിയ ഒരു കൗൺസിലാണ് ഈ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ 2006 മുതൽ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ COA നേതൃത്വത്തിൽ നാറ്റ എന്ന് പറയുന്നൊരു എൻട്രൻസ് എക്സാം ഉണ്ട്. ഈ നാറ്റ, നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഈ എൻട്രൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും അതേപോലെ തന്നെ സെൻട്രൽ ആയിട്ടുള്ള സ്ഥാപനങ്ങളിലൊക്കെ അഡ്മിഷൻ നൽകുന്നത്. നേരത്തെ കേരളത്തിനെയൊക്കെ സംബന്ധിച്ചുകൊണ്ട് കേരളത്തിൽ അതിൻ്റെ അഭിരുചി പരീക്ഷ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പം നിലവില്ല, ദേശീയ പരീക്ഷയായിട്ട് നാറ്റ വന്നതുകൊണ്ട് നാറ്റയുടെ സ്കോറാണ് ഇപ്പോൾ എടുക്കുന്നത്. നാറ്റ മുൻകാലങ്ങളിലൊക്കെ ഒന്നിലധികം തവണകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം മുതൽ ഇത് 2 തവണയാണ്, ഒരു വർഷത്തിൽ 2 തവണയായിട്ടാണ് എഴുതേണ്ടത്. ഓക്കെ, ഇപ്പം അതിനുള്ള സമയമാണ്, ഇപ്പം അതിന് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയവുമാണ്. ഓക്കെ, ഒരു സ്ഥാപനത്തിന് B.ARCH പഠിപ്പിക്കാൻ അർഹത വേണമെന്നുണ്ടെങ്കിൽ ഈ COA കൗൺസിൽ ഓഫ് ആർക്കിടെക്റ്റിൻ്റെ അംഗീകാരം വേണം. അത് NITയോ IITയോ ആയാൽ പോലും ശരി. പക്ഷേ IITയിലേക്കും ഉള്ള മറ്റ് എൻട്രൻസുകൾ വേറെ തന്നെയാണ്. നാറ്റ അല്ല അവിടെ എടുക്കുന്നത്, അത് അവർ തന്നെ നടത്തുന്ന ഒരു എക്സാമാണ്. അത് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുകൊണ്ട് അവർ തന്നെ നടത്തുന്നു, അവിടെ എടുക്കുന്നു എന്ന് മാത്രം. ഓക്കെ, ഇതിൻ്റെ പരീക്ഷ April 19 ആദ്യ പരീക്ഷ നടത്തുന്നത്. മറ്റേ പരീക്ഷ May 31. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 2 എക്സാം വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഒരു എക്സാം എഴുതിയാലും മതി. ഈ 2 എക്സാമുകൾ നിങ്ങൾ എഴുതുകയാണെങ്കിൽ അതിനകത്തുള്ള മെച്ചപ്പെട്ട ഒരു സ്കോറാണ് നിങ്ങൾക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റ് എടുക്കാൻ വേണ്ടി പരിഗണിക്കുക. ഏതെങ്കിലും ഒന്ന് എഴുതിയാലും തിരക്കേടില്ല, രണ്ടും വേണമെങ്കിൽ എഴുതാം. ഓക്കെ, നമുക്ക് പരീക്ഷ ഘടനയൊന്ന് നോക്കാം. ഓക്കെ, കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്രാവശ്യം 2 പാർട്ട് തന്നെയാണ്, പക്ഷേ അതിൽ മാർക്കിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതിൻ്റെ വെയിറ്റേജിൽ ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പാർട്ട് വണ്ണിൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, 125 മാർക്കിൻ്റെ ഒരു ഡ്രോയിങ് ടെസ്റ്റാണ്. ഓക്കെ, അതിൽ 35 മാർക്ക് വീതമുള്ള 2 ക്വസ്റ്റ്യൻ, 55 മാർക്കുള്ള മറ്റൊരു ക്വസ്റ്റ്യനുമാണുള്ളത്. ഓക്കെ, ഇതിന് മൊത്തം സമയത്തിൻ്റെ ഭൂരിഭാഗം സമയം ഇതിനാണ്. 10 മണി മുതൽ 12:45 വരെയാണ് ഇതിൻ്റെ സമയം തന്നിരിക്കുന്നത്. അതിനുശേഷം ഒരു 15 മിനിറ്റ് ഇടവേളയുണ്ട്. അതിനുശേഷം 12:30 തുടങ്ങി 1:45 വരെയാണ് പാർട്ട് ടു എന്ന് പറയുന്നത്. അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൻ്റെ ഒരു 15 ക്വസ്റ്റ്യനും 35 ക്വസ്റ്റ്യൻ ആപ്റ്റിറ്റ്യൂഡ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന ഭാഗത്തുനിന്നാണ്. ഓക്കെ, ഈ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യന് 1.5 മാർക്കാണ് വരിക. ഓക്കെ, ഇതിനൊന്നും തെറ്റുത്തരത്തിന് നെഗറ്റീവ് മാർക്കില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിനു വേണ്ട യോഗ്യത എന്താണെന്ന് നോക്കാം. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 സയൻസ് വിഭാഗം പഠിച്ചവർക്ക് ഇത് നോക്കാം.
ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഇവ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇവ മൂന്നിലും കൂടി 50% നേടണം. ഇതിനു പുറമെ മൊത്തത്തിൽ നിങ്ങൾ പ്ലസ് ടുവിൽ 50% നേടണം. ഓക്കെ, ഈ വർഷം മുതൽ ഡിപ്ലോമ 10th class കഴിഞ്ഞ് 3 വർഷത്തെ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് മാത്തമാറ്റിക്സ് അതിനകത്ത് പഠിച്ചിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. ലാറ്റർ എൻട്രി ഇല്ല. അതേപോലെ SC ST OBC നോൺ ക്രീമി ലെയറിൽ വരുന്ന വിഭാഗക്കാർക്ക് 5% ഈ യോഗ്യതാ പരീക്ഷയിൽ മാർക്കിൽ ഇളവുണ്ട്. ഓക്കെ, അപേക്ഷ നൽകാൻ നിങ്ങൾക്ക് February 1 മുതലേ തുടങ്ങാം. ഓക്കെ, ഇത് 2 exam വേണമെങ്കിൽ ഇപ്പം മുതലേ നിങ്ങൾക്ക് അപേക്ഷിക്കാം. March 16 വരെയാണ് ആദ്യ എക്സാമിലേക്കുള്ള അതിൻ്റെ സമയം എന്ന് പറയുന്നത്. ആദ്യ എക്സാം 19 April 19 നടക്കും. അതിന് ഇപ്പം മുതൽ March 16 വരെ നിങ്ങൾക്ക് ആ സമയം ഉപയോഗിക്കാം. ഓക്കെ, അപേക്ഷയിൽ എന്തെങ്കിലും പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ March 21 മുതൽ 23 വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ഇമേജ് അപ്ലോഡ് ചെയ്യാനും പേയ്മെന്റ് അടയ്ക്കാനും നിങ്ങൾക്ക് March 20 വരെ സമയം ലഭിക്കും. ഓക്കെ, ഇതിന്റെ കൺഫർമേഷൻ പ്രിന്റ് ഔട്ട് എടുക്കാൻ നിങ്ങൾക്ക് March 23 രാത്രി 11:59 വരെ നിങ്ങൾക്ക് ഇതിന്റെ ഫൈനൽ ഇത് പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, April 4 മുതൽ നിങ്ങൾക്ക് ഇതിന്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഫലപ്രഖ്യാപനം May 8 ആയിരിക്കും വരിക. രണ്ടാമത്തെ പരീക്ഷയ്ക്കുള്ളത് നിങ്ങൾക്ക് February 1 മുതൽ May 4 വരെ നിങ്ങൾക്ക് അതിന്റെ അപേക്ഷ കൊടുക്കാം. ഈ നാറ്റ സ്കോറിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന് എലിജിബിലിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ 25% രണ്ട് പേപ്പറിലും നേടിയിരിക്കണം. ഓക്കെ, അപ്പൊ 125 32 മാർക്ക് നേടിയിരിക്കണം ആദ്യത്തെ പേപ്പറിൽ. രണ്ടാമത്തെ പേപ്പറിൽ നിങ്ങൾ 75 18 മാർക്ക് നേടിയിരിക്കണം. ഇതിനു പുറമെ ഇതിന്റെ എക്സാമിനൊക്കെ ശേഷം അതിനുശേഷം ഇവർ ഇതിൻ്റെ ഒരു സ്കോർ, കട്ട് ഓഫ് സ്കോർ പറയും. അതനുസരിച്ചായിരിക്കും 3rd criteria എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊന്ന്, ഈ വർഷത്തെ സ്കോർ 2020-21 വർഷത്തേക്ക് മാത്രമായിരിക്കും ബാധകമാവുക. നാറ്റ എഴുതി എന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് ധരിക്കരുത്. നാറ്റ നിങ്ങൾക്ക് അതിനുള്ള എലിജിബിലിറ്റി അല്ലെങ്കിൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാത്രമാണ്. നിങ്ങൾക്ക് അതിന് പോകാൻ കഴിയും, നിങ്ങൾക്ക് അതിനകത്ത് എക്സൽ ചെയ്യാൻ കഴിയും എന്നത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ അതത് സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ അതത് ബോർഡുകളിലേക്കോ അല്ലെങ്കിൽ അതത് യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെയോ പ്രത്യേകമായിട്ട് അപേക്ഷകൾ നൽകേണ്ടിയിരിക്കുന്നു. ഓക്കെ, അതിന് ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് മാത്രം. ഓക്കെ, കീമിനാണെങ്കിൽ കീമിന് ഇപ്പം നിങ്ങൾ അപേക്ഷ നൽകണം. ആ അപേക്ഷ നൽകിയതിന് ശേഷം നാറ്റയുടെ റിസൾട്ട് വരുന്ന മുറയ്ക്ക് അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപേക്ഷ ഫീസിനെ പറ്റി ഒന്ന് നോക്കാം. ഈ വർഷത്തിൽ നിങ്ങൾക്ക് 2 തവണ എഴുതാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ 2 തവണ എഴുതുകയാണെങ്കിൽ, 1 തവണ നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3800 രൂപ മതി. ഓക്കെ, അതല്ല, 1 തവണയാണ് എഴുതുന്നതെങ്കിൽ 2000 രൂപ മതി. അതായത് ഒരിക്കൽ എഴുതാൻ 2000 രൂപ മതി. ഓക്കെ, നിങ്ങൾ ഇനി SC വിഭാഗം അല്ലെങ്കിൽ ST വിഭാഗത്തിലുള്ള ആൾക്കാരാണെങ്കിൽ 1700 രൂപ മതി 1 തവണ എഴുതാൻ. 2 തവണ എഴുതുകയാണെങ്കിൽ 3100 രൂപ മതി. ഇനി ഇന്ത്യക്ക് പുറത്താണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായത് ദുബായ് ആണ് ഒരു സെന്റർ ഉള്ളത്, ആ ദുബായ് സെന്ററിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 10000 രൂപയാണ് ഒരു തവണ എക്സാം എഴുതാനുള്ള ചാർജ്. 2 തവണ എഴുതാനാണെങ്കിൽ നിങ്ങൾക്ക് 18000 രൂപ അടച്ചാൽ മതി. ഈ പരീക്ഷയുടെ ഫീസ് അടയ്ക്കേണ്ടതെല്ലാം ഓൺലൈൻ മുഖാന്തരം മാത്രമാണ്. നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ്ങോ ഡെബിറ്റോ അല്ലെങ്കിൽ ഡെബിറ്റോ കാർഡുകൾ, ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ, അതിന് നിങ്ങൾ അതിനകത്ത് തന്നെ ഓപ്ഷൻസ് ഉണ്ട് സെലക്ട് ചെയ്യാൻ. കേരളത്തിലെ സെന്ററുകൾ ഏതാണെന്ന് നോക്കാം. കണ്ണൂര്, കോഴിക്കോട്, എറണാകുളം, തൃശ്ശൂര്, തിരുവനന്തപുരം, കോട്ടയം, ഈ സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ സെന്ററുകൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ യഥാസമയം അപേക്ഷകൾ നൽകുക, ഇതിൻ്റെ പ്രോസ്പെക്റ്റസ് കൃത്യമായിട്ട് വായിച്ച് നോക്കുക, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നാറ്റ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങൾക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാനൊക്കെ നാറ്റയുടെ ആവശ്യമുണ്ട്. ഓക്കെ, മാനേജ്മെൻറ്റ് സീറ്റിനാണെങ്കിലും നാറ്റ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായി പഠിച്ച് കാര്യങ്ങൾ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇതിൻ്റെ അപ്ലിക്കേഷനിലേക്ക് മുൻപോട്ട് പോവുക. സമയം ഉണ്ട്, അപ്പോൾ നിങ്ങളത് വേണ്ട പോലെ ചെയ്യുക. ഇനി മറ്റൊന്ന് ചാനലിനെ കുറിച്ച് തന്നെയാണ്. ഇത് നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് ഈ വ്യൂ ഈ ചാനൽ നിങ്ങൾക്ക് പിന്നീട് വീണ്ടും പെട്ടെന്ന് തന്നെ വ്യൂ നിങ്ങളുടെ ഫീഡിൽ വരുന്നത്. അതുകൊണ്ട് നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക, തൊട്ട് താഴെയുള്ള ബെല്ലൈക്കൺ അമർത്തുക. ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഈ സബ്സ്ക്രൈബ് ചെയ്യലും അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യലും ലൈക്ക് ചെയ്യലൊക്കെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. നിങ്ങൾ ലൈക്ക് തരുന്നത് ഞങ്ങൾക്കുള്ള ഒരു അഭിനന്ദനമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ പരമാവധി ഞങ്ങൾ അതിന് റിപ്ലൈ ആകുന്ന സമയത്ത് തന്നെ തരാൻ ശ്രമിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മറ്റെന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ ചോദിക്കുക, അതിനുവേണ്ട വീഡിയോസൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.